माझी बहीण दाखा बोलणे कूंदर बिर्याणी കൂന്തൽ ബിരിയാണിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതിന് കൂന്തളാണിത്. ഞാനിത് റൗണ്ടിലല്ല, കഷ്ണമായിട്ടാണ് നുറുക്കിയിട്ടുള്ളത്. കൂന്തലിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. അതിന് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അര ഉള്ളു കൂന്തൽ, അര കേജാണ്. ഞാൻ 2 കപ്പ് അരി കൊണ്ടാണ് ഇത് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ കാശ്മീർ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വിനാഗിരി 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതാണ്. ഇനി ഇതിലേക്ക് കൂന്തൽ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് കപ്പ് ബസുമതി അരിയാണിത്. ഇതുകൊണ്ടാണ് ഞാൻ കൂന്തൽ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി വാർത്ത് വെക്കാം. കൂന്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്യാം. കൂന്തൽ ഇവിടെ റെഡിയായി. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി മസാല ഉണ്ടാക്കാനുള്ളതാണ്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 3 ടീസ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. നന്നായി ഒന്നതൊന്ന് ഫ്രൈയാവണം. ഉള്ളി ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. കൂന്തൽ ബിരിയാണിയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ്
Rice ready ready ahí tonde, vaya va a quedar nada, paga mana, y ni amo que de, damisa ido colocar, por eso rice de nada, el tomate, manjal podi, cierto orucana, ya la masala podi, cierto orucana, masala, cierto orucana, ഇതിനെ മേലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുകയാണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് മസാല ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കൂന്തൽ ഫ്രൈ ആയതിനെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചോറും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ് നട്സും സവാളയും ഒക്കെ ഫ്രൈ ആക്കി വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ് കിസ്മസും ചേർക്കുന്നുണ്ട് ഇനി ഇത് മൂടി വെക്കാം ഒരു 10 മിനിറ്റ് ഇത് മൂടി വെച്ച് വേവിക്കാം തീ നന്നായി ചെറുതാക്കി വെക്കാം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് കൂന്തൽ ബിരിയാണി ഇവിടെ റെഡിയായി ബിരിയാണി ഒന്ന് മിക്സ് ചെയ്യാം ഇതൊരു സെവൻ പ്ലേറ്റിലേക്ക് മാറ്റാം കൂന്തൽ ബിരിയാണി നല്ല ടേസ്റ്റി ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്നും പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ